മാപ്പിളപ്പാട്ടിലെ അല്ലെ നമ്മുടെ മലയാളം പരീക്ഷ നാളെ നടക്കാൻ പോവുകയാണ് അതിനകത്ത് മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന പാഠഭാഗത്ത് നിന്ന് പരീക്ഷക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആറ് മാർക്കിനോ എട്ട് മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പാഠഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്ന് നോക്കുക എന്താണ് ചോദ്യം മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആറ് മാർക്കാണെങ്കിൽ എട്ട് മാർക്ക് ർക്കാണെങ്കിലും എന്തെല്ലാം പോയിന്റുകളാണ് ആ ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരേണ്ടത് നോക്കുക അറബി മലയാളത്തിൽ രചിച്ച കൃതികളെയാണ് മാപ്പിള സാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് അറബി മലയാളത്തിൽ രചിച്ച കൃതികളാണ് മാപ്പിള സാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് അറബി മലയാള സാഹിത്യത്തിലെ പദ്യശാഖയാണ് മാപ്പിള പാട്ടുകൾ എന്താണ് മാപ്പിളപ്പാട്ടുകൾ അറബി മലയാള സാഹിത്യത്തിലെ പദ്യശാഖയാണ് മാപ്പിളപ്പാട്ടുകൾ ഗാനപ്രധാനങ്ങളാണ് മാപ്പിള പാട്ടുകൾ ജീവിതത്തിന്റെ താളവും ശ്രുതിയും ലയവും ഇവിടെ കാണാൻ കഴിയും ശബ്ദാലങ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ ഗാനങ്ങൾ ഹൃദയവികാരങ്ങളെ ആവിഷ്കരിക്കുന്നു ഒരു ജനതയുടെ ഒരു ജനതയുടെ സംസ്കാരത്തനിമയും ജീവിതത്തോടുള്ള അഭിവാഞ്ചയും ഈ പാട്ടുകളെ മധുരിതമാക്കുന്നു ഭക്തി പ്രണയം സ്നേഹം കാരുണ്യം പ്രതികാരം ശത്രുത കോപം തമാശ എന്നിങ്ങനെ എല്ലാ വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന കാവ്യങ്ങളാണ് അവ എന്തൊക്കെയാണ് ഭക്തി പ്രണയം സ്നേഹം കാരുണ്യം പ്രതികാരം ശത്രുത കോപം തമാശ എന്നിങ്ങനെ എല്ലാ വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന കാവ്യങ്ങളാണ് മാപ്പിളപ്പാട്ടുകൾ തീർന്നോ ഇല്ല അറബി ഗോത്രവർഗക്കാരുടെ ഈണങ്ങളുടെയും അറബി ബൈറ്റിൻ്റെയും ദ്രാവിഡ ശീലകളുടെയും കൂടിച്ചേരൽ ഈ ഗാനശാഖയെ ഹൃദയഹാരിതയാക്കി എന്താ പറയുന്നത് അറബി ഗോത്രവർഗക്കാരുടെ ഈണം ണ്ട് അറബി ബൈത്തിന്റെയും ദ്രാവിഡ ഈണങ്ങളും കൂടിച്ചേരുമ്പോൾ ഈ ഗാനശാഖയെ ഹൃദയഹാരിയാക്കി അങ്ങനെ എല്ലാ ജനങ്ങളെയും ആകർഷിക്കാനും ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകാനും മാപ്പിളപ്പാട്ടിന് കഴിഞ്ഞു കമ്പി കഴുത്ത് വാൽക്കമ്പി വാലുമ്മൽ കമ്പി തുടങ്ങിയ പ്രാസങ്ങൾ പ്രാസങ്ങൾ ഈ ഗാനശാഖക്ക് വ്യത്യസ്തമായ ഈണവും താളവും തനിമയും നൽകി ഒപ്പനപ്പാട്ട് മാലപ്പാട്ട് കെസ്സുപാട്ട് അപ്പപ്പാട്ട് പക്ഷിപ്പാട്ട് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട മാപ്പിളപ്പാട്ട് ശാഖകൾ കണ്ടെടുത്തവയിൽ ഏറ്റവും പഴക്കമുള്ള പദ്യകൃതി ആ ആയിരത്തി അറുന്നൂറ്റി ഏഴിൽ രചിച്ച മുഹീദ്ദീൻ മാലയാണ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചത് എന്തൊക്കെയാണ് മാപ്പിളപ്പാട്ടുകളുടെ വിഭാഗങ്ങൾ ഒപ്പനപ്പാട്ടുണ്ട് മാലപ്പാട്ടുണ്ട് കെസ് പാട്ടുണ്ട് അപ്പപ്പാട്ടുണ്ട് പക്ഷിപ്പാട്ട് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട മാപ്പിളപ്പാട്ട് ശാഖകൾ കണ്ടെടുത്തവയിൽ ഏറ്റവും പഴക്കമുള്ള പദ്യകൃതി ആയിരത്തി അറുന്നൂറ്റി ഏഴിൽ രചിച്ച മുഹീദ്ദീൻ മാലയാണ് ഓക്കെ മക്കളെ സെറ്റാണല്ലോ ഇത് കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ചുകൊള്ളുക എട്ട് മാർക്കിനോ ആറ് മാർക്കിനോ ചോദ്യം കഴിഞ്ഞാൽ ഈ പോയിന്റുകളെ നമ്മുടെ ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരാം Okay, thank you.